സർക്കാർ വാഹനം സ്വകാര്യ വാഹനമാക്കി. എ ഡി എമ്മിന്റെ സ്ഥാനം തെറിച്ചു. കോട്ടയം എ ഡി എം ജിനു പുന്നൂസിന്റെ സ്ഥാനം തെറിച്ചു. ജിനു പുന്നൂസിനെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റി. എ ഡി എം സ്ഥാനത്തേക്കല്ല, സബ് കളക്ടർ സ്ഥാനത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. സർക്കാർ വാഹനം സ്വകാര്യ വാഹനം പോലെ കുറേ കാലമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജിനു പുന്നൂസിനെ ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18 ആണ്. അപ്പോഴെല്ലാം ജിനു പുന്നൂസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് റവന്യൂ വകുപ്പും റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമെടുത്തത്. മന്ത്രിയുടെ ഓഫീസിലടക്കം പരാതി കിട്ടിയിട്ടും തനിക്കിതേക്കുറിച്ചൊന്നും അറിയില്ല എന്നായിരുന്നു റവന്യൂ മന്ത്രി രാജന്റെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്തായാലും ശ്രീജിത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി കൊണ്ടുവരികയും തുടർച്ചയായി ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്ത ഒരു വാർത്തയ്ക്ക് ഇന്ന് ഒരു പരിധിവരെ ഫലമുണ്ടായിരിക്കുന്നു. എ ഡി എം സ്ഥാനത്ത് നിന്ന് ജിനു പുന്നൂസിനെ മാറ്റിയിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഇക്കാര്യത്തിൽ അടിയന്തരമായൊരു നിർദ്ദേശം നൽകുകയും റവന്യൂ വകുപ്പിനെ കൊണ്ട് ഉത്തരവിറപ്പിക്കുകയും ചെയ്തിരുന്നത്. ജിനു പുന്നൂസിന്റെ അനധികൃത യാത്രകൾ കഴിഞ്ഞ നവംബർ 4 ന്യൂസ് 18 പുറത്തുവിട്ടത്. അതിനെ തുടർന്ന് വിവിധ വാർത്തകളും നൽകിയിരുന്നു. പക്ഷേ മന്ത്രി മുഴുവൻ സമയവും, മന്ത്രി കെ രാജൻ ജിനു പുന്നൂസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. തനിക്കൊന്നും അറിയില്ല, ഇങ്ങനൊരു പരാതിയില്ല എന്നൊക്കെ റവന്യൂ മന്ത്രി തന്നെ പറയുകയാണ് ഉണ്ടായത്. പക്ഷേ അതിന് പരാതി കിട്ടിയ ശേഷവും അദ്ദേഹം പരാതി ലഭിച്ചില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. വാർത്ത പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതും തൻ്റെ ശ്രദ്ധയിലില്ല എന്ന് റവന്യൂ മന്ത്രി പറയുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. പക്ഷേ ജിനു പുന്നൂസിന് തന്നെ വിനയായത് ഏറ്റവും ഒടുവിൽ ജിനു പുന്നൂസ് തന്നെ ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി തന്നപ്പോൾ ജില്ലാ കളക്ടറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. അതായത് മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിൻ്റെ ജില്ലാ നോഡൽ ഓഫീസർ എ ഡി എം തന്നെയാണ്. പക്ഷേ എ ഡി എമ്മിനെതിരെ പരാതി വന്നാൽ കളക്ടറോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ അന്വേഷിക്കണം. പക്ഷേ കോട്ടയം എ ഡി എം ആയ ജിനു പുന്നൂസിനെതിരെ പരാതി വന്നപ്പോൾ മുഖ്യമന്ത്രി ഓഫീസ് അത് ജില്ലയിലേക്ക് കൈമാറിയപ്പോൾ എ ഡി എം തന്നെ അന്വേഷിച്ച് എ ഡി എം തന്നെ സ്വയം ഒരു ക്ലീൻ ചിറ്റ് നൽകി റിപ്പോർട്ട് നൽകുകയായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ പറ്റിക്കുന്ന നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഇതോടെയാണ് അടിയന്തരമായി മിനിയാന്നാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത്. തുടർന്ന് അടിയന്തരമായി ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി ഇങ്ങനൊരു ഉത്തരവ് ഇവരെ എ ഡി എം സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് ചെയ്തത്. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറായാണ് മലപ്പുറത്തേക്കാണ് ഇവിടേക്ക് ഈ ഒരു നിയമനം, പുതുക്കിയ നിയമനം നൽകിയിരിക്കുന്നത്. മറ്റെന്തെങ്കിലും അന്വേഷണം ഉണ്ടാകുമോ, ഈ തുക പിടിക്കുന്നതിനടക്കം എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, അതായത് ഇത്തരത്തിൽ അനധികൃത യാത്രകൾ നടത്തിയാൽ അത് സർക്കാർ ഉദ്യോഗസ്ഥൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് സർക്കാരിലേക്ക് അടക്കേണ്ടതുണ്ട്, അത്തരം ഉത്തരവുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ എ ഡി എം സ്ഥാനത്തിരിക്കാൻ യോഗ്യതയല്ല എന്ന് വിലയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി ഉത്തരവ്, ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ഇന്നലെയും റവന്യൂ മന്ത്രി ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ റവന്യൂ മന്ത്രി തന്നെ, റവന്യൂ മന്ത്രിയുടെ റവന്യൂ വകുപ്പ് തന്നെ ഒടുവിൽ ഗതികെട്ട് ജിനു പുന്നൂസിനെ നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കേണ്ടി വന്നിരിക്കുകയാണ്. കിരൺ, ശ്രീജിത്തെ, യഥാർത്ഥത്തിൽ ഇത് പലതവണ പരാതി ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രിയോട് തന്നെ, റവന്യൂ മന്ത്രിയോട് തന്നെ നേരിട്ട് ശ്രീജിത്ത് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചതുമാണ് ഇതിലെന്താണ്. അപ്പോഴെല്ലാം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ഇതേക്കുറിച്ച് അറിയില്ല എന്നാണ്. ഈ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഈ ജിനു പുന്നൂസിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകാനുള്ള കാരണമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ? റവന്യൂ വകുപ്പിലെ മന്ത്രിയോട് അടുപ്പമുള്ള ചില ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് പവർഫുള്ളായി അവർ ഈ റവന്യൂ വകുപ്പിൽ വാഴുന്ന ചില ഉദ്യോഗസ്ഥരുടെ പട്ടികയിലാണ് ജിനു പുന്നൂസ് ഉള്ളത്. എന്തായാലും ചില മന്ത്രിമാർക്ക് ചില ഗുഡ് ലിസ്റ്റിൽപ്പെട്ട ചില ഉദ്യോഗസ്ഥരുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ പല വഴിക്ക്, അതായത് ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പലർക്കും ഉണ്ടാകും. അങ്ങനെ പല ഉദ്യോഗസ്ഥരുടെയും ചരിത്രം നമ്മൾ മുൻപും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളതാണ്. കേരളത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഉദ്യോഗസ്ഥരെ വിശ്വസിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളുടെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഫലത്തിൽ എന്തായാലും ജിനു പുന്നൂസിനെ കെ രാജൻ, മന്ത്രി കെ രാജൻ സംരക്ഷിക്കുകയാണ് എന്ന് തന്നെയാണ് റവന്യൂ വകുപ്പിൽ നിന്ന് അടക്കം നമുക്ക് ലഭ്യമായ വിവരം. കാരണം ഈ വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ പ്രതിനിധി കെ പി ദിനേശ് പ്രതികരണത്തിന് ചെന്നപ്പോൾ തന്നെ അദ്ദേഹം പ്രതികരിക്കാനില്ല എന്ന് 2 തവണ പറഞ്ഞു. നിങ്ങൾക്കിഷ്ടമുള്ള വാർത്തയ്ക്ക് പ്രതികരിക്കാനില്ല എന്നായിരുന്നു ദിനേശിനോട് അന്ന് പറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് അരുണും ഉമേഷും ഉൾപ്പെടെ എല്ലാവരും പലതവണ ശ്രമിച്ചിട്ടും റവന്യൂ മന്ത്രി കെ രാജൻ
തയ്യാറായില്ല. ഒടുവിൽ കോട്ടയത്ത് നിന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പ്രതികരണം. അദ്ദേഹം മറ്റു വിഷയങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ ചോദിച്ചപ്പോഴാണ് തന്റെ മുന്നിൽ ഈ ഒരു പരാതി ഇല്ല എന്ന്. ജനുവരി 9 നവംബർ 4 നടന്ന സംഭവത്തിൽ ആദ്യമായ ഒരു പ്രതികരണം, അതും എനിക്കൊന്നും അറിയില്ല എന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനകം തന്നെ അന്വേഷണത്തിന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിനുശേഷവും റവന്യൂ മന്ത്രി അങ്ങനെ പറയുന്നു. അതിനുശേഷം റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ തന്നെ പരാതി ചെന്ന ശേഷമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടപ്പോഴും സമാനമായ രീതിയിലുള്ളൊരു പ്രതികരണമാണ് റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇതിനിടയിൽ ജിനു പുന്നൂസിന് വിനയായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റിച്ചതാണ്. വളരെ കൃത്യമായി പറ്റിക്കുകയാണ്. അതായത് ജില്ലാ കളക്ടർ എന്ന പേരിൽ ADM തന്നെ റിപ്പോർട്ട് നൽകുന്നു എന്നുള്ളതാണ് ജിനു പുന്നൂസ് ചെയ്തത്. ഗുരുതരമായ കുറ്റകൃത്യമാണ്. പ്രാദേശികമായി ചില പത്രമാധ്യമങ്ങളിലടക്കം ഈ വാർത്ത വന്നിരുന്നു. പക്ഷേ അവരോടും ജിനു പുന്നൂസ് പ്രതികരിച്ചത് എനിക്കെതിരെ പരാതി വന്നാലും ഞാൻ തന്നെയാണ് അന്വേഷിക്കേണ്ടത്, ജില്ലാ കളക്ടർ അറിയിക്കേണ്ട കാര്യമില്ല എന്നാണ് പ്രാദേശിക പത്രങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ജിനു പുന്നൂസിന്റെ പ്രതികരണമായി. അങ്ങനെ ജിനു പുന്നൂസ് ചെയ്ത ഇക്കാര്യത്തിൽ ഒരുപക്ഷെ അവർക്ക് റവന്യൂ വകുപ്പിലുള്ള ആധികാരികമായ ബലം സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രതികരണമെല്ലാം. ജില്ലാ കളക്ടറെ വിലയില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വളരെ എളുപ്പത്തിൽ പറ്റിക്കുന്നു. അങ്ങനെ നമ്മൾ കരുതിയതിനേക്കാൾ, ആദ്യഘട്ടത്തിൽ കരുതിയതിനേക്കാൾ ഒരുപാട് അധികാര പദവിയുള്ള ഒരു ഉദ്യോഗസ്ഥയായാണ് നമ്മൾ ജിനു പുന്നൂസിനെ കണ്ടത്. മന്ത്രി രാജന്റെ മൗനങ്ങൾ, മന്ത്രി രാജന്റെ അറിവില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം പറയുന്നതെല്ലാം തന്നെ ഇതിന് തെളിവായി കാണേണ്ടി വരും. അങ്ങനെ ഗുരുതരമായി ഒരു തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥയെ കൃത്യമായി സംരക്ഷിക്കുന്ന കള്ളം പറയുന്ന ഒരു മന്ത്രിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് എന്നുകൂടി എടുത്തു പറയണം. ഒരുപക്ഷെ ഇടത് പ്രസ്ഥാനത്തിൽ AYF-ലും ASF-ലും ഒക്കെ നിന്ന് വലിയ സമര പോരാട്ടം നടത്തി CPI തന്നെ വളരെ ഉന്നതമായ പദവി, റവന്യൂ വകുപ്പ് എന്ന ഏറ്റവും അധികാരമുള്ള പദവി തന്നെ നൽകിയ K. രാജന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉന്നതയായ ഉദ്യോഗസ്ഥയെ, തൻ്റെ വകുപ്പിലെ ഉന്നതയായ ഉദ്യോഗസ്ഥയെ എന്തിന് സംരക്ഷിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു എന്നത് പ്രസക്തം തന്നെയാണ്. എന്തായാലും ഇത്തരം ആദർശ പ്രസംഗങ്ങൾ പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരം മന്ത്രിമാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ജിനു പുന്നൂസിൻ്റെ കഥ, ജിനു പുന്നൂസിൻ്റെ അനധികൃത വാർത്ത. ട്രാൻസ്ഫർ മാത്രമാണ് വന്നത്, അതൊരു നടപടിയാണ് ADM സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിഷയം കേസ് അന്വേഷിക്കുകയും ഇതിൽ ഉചിതമായ മറ്റ് നടപടികളൊക്കെ വരേണ്ടതുണ്ട്. എന്തായാലും ശ്രീജിത്തിനും നമുക്കും ഈ വാർത്തയുടെ പിന്നാലെ തന്നെ ഉണ്ടാവണം. ഇപ്പോൾ നടക്കുന്ന മറ്റു വാർത്തയിലേക്ക്, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധം.